പിന്നെ ജനിച്ച വീടാണ് നാടാണെന്നൊക്കെ പറഞ്ഞ അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് താൻ ടൂറിനൊന്നും പൊക്കളയത്. അതെ അതെ, ഇപ്പോഴത്തെ കാല. അത് പിന്നെ എനിക്കറിയാൻ പാടില്ലേ, ഞാൻ എന്റെ ബിസിനസ് പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുക. എനിക്ക് അവള് മാത്രമല്ലേ ഉള്ളൂ. ഡാഡി എപ്പോ വന്നു? കുറച്ചു നേരമായി മോളെ. വേഗം തയ്യാറായിക്കോ, 10 മിനിറ്റ് എടുക്കാവൂ. ഡാഡിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതാ. എന്തിനാ ഡാഡി? നമുക്ക് നാട്ടിലേക്കൊക്കെ ഒന്ന് പോകണ്ടേ? എന്താ ഇപ്പൊ വേണ്ട ഡാഡി, പിന്നീട് ഒരു ദിവസം പോകാം. അത് ശരിയാവില്ല. നിന്നെയും കൂട്ടി വെക്കേഷന് എങ്ങോട്ടെങ്കിലും ഒരു ടൂർ പോകണമെന്ന് ഡാഡിക്ക് ഒരു വാശിയാ. പോകാനുള്ള സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് വരെ അറേഞ്ച് ചെയ്തു. ഇപ്പൊ ഞാൻ വന്ന മണി ആന്റിക്കും അങ്കിളിനും വിഷമാകും അല്ലേ അങ്കിൾ? എന്ന് വിചാരിച്ച് പോകാതിരിക്കാൻ പറ്റുമോ മോളെ? ഡാഡിക്കും ആഗ്രഹം കാണില്ലേ മോളുടെ കൂടെ രണ്ടുമൂന്ന് സ്വന്തിക്കണമെന്ന്? വേണ്ട ഡാഡി, ഞാൻ പറഞ്ഞില്ലേ പിന്നെയാവാം. പ്ലീസ് ഡാഡി, പ്ലീസ്. അല്ല, നില എനിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ അവളോട് നിന്നോട്ടെ അല്ലേ പോലെ. നീ പറ എന്നാ അങ്ങനെയാവട്ടെ. തനിക്ക് വിഷമം തോന്നുമല്ലോ എന്ന് ധരിച്ച് പറയായിരുന്ന. ഞങ്ങൾക്കും അവളല്ലാതെ വേറെ ആരുണ്ടോ? അവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഒരുപോലെ അല്ലേ ഉള്ളൂ. പ്ലീസ് ഡാഡി. ഹലോ, നിലീനയാ. എന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? ലേറ്റ് ആയോ? എങ്കിൽ എനിക്ക് ചുമ്മാ തോന്നിയതായിരിക്കും. നിലീനയുടെ ശബ്ദം കേൾക്കാനുള്ള കൊതിയുണ്ടേ. പിന്നെ ഡാഡി വന്നു എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. പേടിക്കണ്ട, ഞാൻ പോയില്ല, ഡാഡി തിരിച്ചുപോയി. എന്തേ പോകാഞ്ഞത്? എങ്ങനെയാ പോവാ? ഒരു ചിത്രകാരൻ ചായം പൂശി എന്നെ വീഴ്ത്തിക്കളഞ്ഞില്ലേ? അറ്റ്ലീസ്റ്റ് ഫാദർലോയെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരായിരുന്നു. ഓ, അവിടം വരെ പോയോ? വേണ്ട കേട്ടോ. എന്തിനാ വിളിച്ചേ? വൈകുന്നേരം നമ്മൾ ഒന്നും ചെയ്തെങ്കിലും റെസ്റ്റോറന്റിൽ പോകുന്നു. എന്താ? നീ എങ്ങോട്ടാ? നീ എങ്ങോട്ടാ? ഞാൻ റെസ്റ്റോറന്റിലോട്ട്. ഞാൻ അങ്ങോട്ട് തന്നെ. നിലീനെ എന്നോടൊപ്പം ഉണ്ട്. അതിനെന്താ? നിനക്ക് അവളെ ഇഷ്ടമല്ലല്ലോ. എന്തോ റെസ്റ്റോറന്റിൽ പോകുമ്പോ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാ. ഓത്തിന് ഞണ്ണ കിട്ടുമ്പോ കൂടെ ആരെന്നാൽ എന്താ അല്ലേ? അതേ ഒരു കാര്യം, അമ്മായിയപ്പനെന്നോ മരുമോനെന്നൊക്കെ ഫോണിൽ വെച്ച് കാച്ചെന്ന് കേട്ടു. അവളെ കല്യാണം കഴിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ഞാൻ ഷിക്കാഗോയിലേക്ക് എഴുതും. നീ എഴുതു. അയ്യം മണ്ടത്തരം പറയാതെ, ഇപ്പഴെഴുതുന്ന കാര്യമല്ല, റെസ്റ്റോറന്റിൽ പോകുമ്പോ ആരെങ്കിലും എഴുതുവോ? നീ നടന്നേ. ഏത് റെസ്റ്റോറന്റിലേക്കാ? ലേക്ക് വ്യൂ. ഓ, അവിടെ ഒരു സുഖമില്ല, കൈനടി പോവാം. എനിക്ക് അവിടെ ഇഷ്ടമല്ല. എലൈറ്റ് ആണോ? വേണ്ട. എലൈറ്റിന് എന്താ കുഴപ്പം? കൈനടിക്ക് എന്താ കുഴപ്പം? തർക്കം വേണ്ട, ആദ്യം ലേക്ക് വ്യൂ പിന്നെ എലൈറ്റ്, അത് കഴിഞ്ഞ് കൈനാടി. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം പിന്നീട് എങ്ങോട്ട് പോകണമെന്ന്. പെണ്ണെടുത്തിരുന്നപ്പോ ഡ്രൈവിംഗ് മറന്നു. എന്താ? എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. നീ ഒന്ന് ഇറങ്ങി തള്ളിക്കേ. തള്ളാനോ? ഞാൻ ഒറ്റയ്ക്കോ? പിന്നല്ലാതെ ഇറങ്ങ്. എന്തൊരു കഷ്ടമായി പോയി നോക്കിക്കെ. നല്ല പോലെ തള്ളടാ. നല്ല പോലെ പിന്നെ ചീത്തയിട്ടാ തള്ളുന്ന. നീ തള്ളിക്കോ, തള്ളിക്കോ, തള്ളിക്കോ. അത് ബ്രേക്ക് തള്ളുന്നേ. രണ്ടു പേർക്ക് ബട്ടൂര ചില്ലി ചിക്കൻ. ഓക്കെ. നനോ, എനിക്ക് ചപ്പാത്തി, വെജിറ്റബിൾ കറി. ചപ്പാത്തി, വെജിറ്റബിൾ കറി എനിക്ക് വേണ്ട. എനിക്ക് വേണം. ഓക്കെ, അവിടെ ചപ്പാത്തി, വെജിറ്റബിൾ കറി, എനിക്ക് ബട്ടൂര ചില്ലി ചിക്കൻ. കുടിക്കാൻ? കുടിക്കാൻ രണ്ട് സേമിയ പായസം. സേമിയ പായസം? അയ്യേ, ആർക്ക് വേണം? എനിക്ക് ഫ്രഷ് ലെമൺ മതി. എനിക്ക് സേമിയ പായസം വേണം. ഇവിടെ ഫ്രഷ് ലെമൺ, എനിക്ക് സേമിയ പായസം. ശരി. സേമിയ പായസം, ഇത് വലിയ പ്രശ്നമാകും. എന്താ? അല്ല, രണ്ടുപേർക്കും രണ്ടടുക്കള വേണ്ടി വരുമെന്ന് പറയായിരുന്നു. നമുക്കൊരു കോംപ്രമൈസിന് ശ്രമിച്ചാലോ? കോംപ്രമൈസോ? ഈ ഫാമിലി ലൈഫില് കോംപ്രമൈസ് ആവശ്യമാണെന്നാണല്ലോ. എന്റെ ബട്ടൂര ഞാൻ പിൻവലിച്ച് ചപ്പാത്തി ആക്കുന്നു, പകരം നിലീനയുടെ
വെജിറ്റബിൾ കറി പിൻവലിച്ച് ചില്ലി ചിക്കൻ ആക്കുന്നു. ഇഷ്ടമാണെന്ന് വിചാരിച്ച് എന്റെ ടേസ്റ്റ് ഒന്ന് സറണ്ടർ ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്നാ എനിക്കും പറ്റത്തില്ല. എന്നാ മിണ്ടാതിരി. നീ മിണ്ടാതിരി. നീയും സ്റ്റോപ്പ് പ്ലീസ് ലിഫ്റ്റ് സ്റ്റോപ്പ് പ്ലീസ്. ബ്ലഡി ഇന്ത്യൻസ് ഒരുത്തിനും നിർത്തുന്നില്ല. അവരിപ്പോ ഓർഡർ ചെയ്ത് തീറ്റ തുടങ്ങി കാണും. സ്റ്റോപ്പ് പ്ലീസ്. അയ്യോ കൊല്ലാൻ പോണോ. ഹലോ. ഹായ് ലീമയോ. ഹലോ. എന്താ ഇവിടെ? ലീമയെ വഴി വരുമെന്ന് എനിക്കറിഞ്ഞുകൂടെ? ഓഹോ അതുള്ളല്ലോ. ലീമയെ ആദ്യം കണ്ട നിമിഷം മുതൽ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. കളറായിരുന്നു? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നശിപ്പിച്ചല്ലോ. അതൊക്കെ പോട്ടെ, ഇപ്പൊ അങ്ങോട്ടാ. ലീമയ്ക്ക് അങ്ങോട്ട് പോകാനാണ് ഇഷ്ടം, അങ്ങോട്ട് പോകാനാണ് എന്റെ ഇഷ്ടം. വരൂ കയറിക്കോളൂ. താങ്ക് യു. ഇവിടെയല്ല, ബാക്കില്. ഞാൻ പേ ചെയ്യാം. ക്ഷണിച്ചത് ഞാനാണ്. അതുകൊണ്ടാ ഞാൻ വന്നത്. അപ്പൊ ഞാൻ പേ ചെയ്യാം. ഈ ബില്ല് എനിക്ക് പേ ചെയ്യണം. അടുത്തത് എബ് ചെയ്തോ. ഈ ബില്ല് ഞാൻ പേ ചെയ്യും. ഞാൻ പേ ചെയ്യും. തമാശക്കാരാ, ഇവന്റെ ചിലനേരത്തെ പ്രവൃത്തികൾ കാണുമ്പോഴേ ചിരിച്ചിരിച്ചിരിച്ച് മണ്ടപ്പും. അതല്ലേ ഞാൻ ഇവനെ വിടാതെ പിന്നാലെ കൂടിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബില്ലിന്റെ പ്രശ്നം അത് ഞാൻ സോൾവ് ചെയ്യാം. വഴിയുണ്ട്, വഴിയുണ്ടെന്നേ. ബരർ കമാൺ. ആ രണ്ട് ഫ്രൈഡ് റൈസ്, മൂന്ന് നൂഡിൽസ്, നാല് ചില്ലി ചിക്കൻ, പത്ത് ചപ്പാത്തി. ആ എല്ലാ ബില്ലും കൂടെ ഒരുമിച്ച് ചെയ്തോളൂ. ഇനി ആരാന്ന് വെച്ചാൽ ബില്ല് പേ ചെയ്തോളൂ, പ്രശ്നം തീർന്നില്ലേ. അയ്യോ ഐസ്ക്രീം പറയാൻ മറന്നുപോയി. വേറെ ആ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം, വിത്ത് കരാമൽ കസ്റ്റാർഡ് വിത്ത് ട്രിപ്പിൾ പുഡിംഗ്. എബി അവർ പോയി സർ. പോയല്ലേ. എനിക്ക് വയറ്റിന് നല്ല സുഖമില്ല, ഒരു ചായ മാത്രം മതി. സാർ ബില്ല്. ബില്ല് നില്ല്. ചെല്ല്. വരട്ടെ. നിലീന. ഓ താങ്ക് യു. അങ്ങനെ അങ്ങ് കൊണ്ടുപോയാലോ. പിന്നെന്ത് വേണം? എന്ത് വേണമെന്ന് ചോദിച്ചാ ഇനി ഒന്ന്. എന്ത് വേണം? ഇനി ഒന്ന് അടുത്ത് വാ. നിലീന പ്ലീസ്. ആ കടവാട്ട് വന്നാ മതി, വൈകുന്നേരം തിരിച്ചു വന്നേക്കാം. ഈ കവള് ഫ്രീ ആയിരിക്കും, എവിടെ നിന്ന്? താങ്ക് യു. ബൈ. നിനക്കിത് എന്തിന്റെ നെഗളിപ്പാ? രാവിലെ ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്, അതിനിടെ കൂടെ ഓട്ടവും വെടിയും വെക്കണം. ഇഷ്ടമൊന്നും പറയണോ? ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. അതങ്ങ് വള്ളി പറഞ്ഞാ മതി. അങ്കിളും ആന്റിയും എനിക്ക് സ്റ്റേറ്റിൽ നിന്ന് ചെലവിന് അയച്ചിരുന്നതേ, നിന്നെ ഫോളോ ചെയ്യാനാ. എന്നാ പിന്നെ വാല ഓടിക്കാ കൂടവാ. എന്റെ കർത്താവ്, എന്തെല്ലാം പണി ചെയ്യണം. രാവിലെ എഴുതേക്കണം, കാപ്പി ഉണ്ടാക്കണം, മാർക്കറ്റിൽ പോകണം, ഇതെല്ലാം ചെയ്യാം. പക്ഷെ ഓടാ മാത്രം ഞാൻ. അമേരിക്ക പോണ്ടേ? അമേരിക്കയിൽ ഓടിയാണോ പോകുന്നത്? ഫ്ലൈറ്റിനല്ലേ. ഞാനില്ല. നീ ജിംനേഷ്യത്തിൽ കാണുമല്ലോ. ഞാൻ വീട്ടിൽ കാണും. ഹായ്. ഹലോ ഹലോ, ഐ ആം പീറ്റർ. അതിനെ ഓർമ്മിപ്പിക്കണ സാറേ. ഓർമ്മയുണ്ടല്ലേ, പിന്നെ മറക്കാൻ പറ്റോ? സ്വപ്നം ഇപ്പഴും കാണാറുണ്ടല്ലേ. പിന്നെ കണ്ണാടി ഇപ്പഴും കയ്യിലുണ്ടോ? കണ്ണട ചുമ്മാ തമാശക്ക്. രാവിലെ ഓടാൻ ഇറങ്ങിയതാണോ? അല്ല, വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാ. ഈ വയറും കൊണ്ട് എങ്ങനെ ഓടുന്നേ? വയറും കൊണ്ടല്ലോ, കാലും കൊണ്ടല്ലേ ഓടുന്നത്. എന്ത് ചെയ്യുന്നു? ഓടുന്നു. അയ്യോ അതല്ല ചോദിച്ചത്. പിന്നെ ഓ നിങ്ങൾ പറഞ്ഞു വരുന്നു. ഓ എന്റെ പപ്പയും മമ്മയും സ്റ്റേറ്റ്സിലാ. പപ്പ ഒരു ഹോട്ടൽ കോംപ്ലക്സിൽ എംഡിയാ, ഞാനൊരു ഒറ്റ മകനാ. പിന്നെ എന്റെ കൂടെ ഒരുവനുണ്ടല്ലോ, കന്നഡ എബി. അവൻ എന്റെ കൂടെ കൂടിയിരിക്കുക, അമേരിക്കയിൽ പോകണമെന്നും പറഞ്ഞു. സംഗതി തീറ്റ പണ്ടാരമാണെങ്കിലും അവൻ നല്ലപോലെ കുക്ക് ചെയ്യും, എല്ലാ പണികളും ചെയ്യും. നല്ലൊരു പ്ലെയറാ. എന്ത് പ്ലെയർ? സപ്ലയർ. എനിക്ക് വേണമെങ്കിൽ നാളെ തന്നെ സ്റ്റേറ്റ്സിൽ പോകാം. എന്നിട്ടെന്താ പോകാത്തത്? പാവം ബേബി, അവന്റെ ജോലി കൂടി ഒന്ന് ശരിയാവട്ടെ എന്ന് കരുതി. ആക്കപ്പോട്ടെ, ലീമ എന്റെ കൂടെ സ്റ്റേറ്റ്സിൽ വരുന്നു. ഓ വരാമല്ലോ. ആ പിന്നെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു.
സുന്ദരമായ ഒരു സ്വപ്നം. എന്ത് സ്വപ്നം വേണ്ടത്? 1000 കുതിരകളെ കൊണ്ട് പൂട്ടിയ ഒരു സ്വർണരഥം. അതിൽ ലോകത്തിന്റെ മുഴുവൻ രാജാവായി ഞാൻ. ഞാൻ മാത്രമല്ല, തൊട്ടരികിൽ എന്റെ പ്രിയപ്പെട്ട റാണിയുമുണ്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ സുന്ദരിയാണ് അവൾ. അവളുടെ കരിനീല കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ എന്തു രസമാണെന്നോ. എന്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കും പോലെ അല്ലേ? ഏയ്, നിന്റെ കരിനീല കണ്ണല്ലല്ലോ, ഇത് വേറെ, ഇത് ഭയങ്കരം. മതി, എനിക്ക് കേൾക്കണ്ട. ദൈവം മുഴുവൻ കേൾക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ, കണ്ട പെണ്ണുങ്ങളൊക്കെ സ്വപ്നം കണ്ട കാര്യം എന്തിനാ എന്നോട് പറയുന്നത്? സ്വപ്നം കാണുമ്പോ ഇന്നയാളെ തന്നെ കാണണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റൂ? എനിക്ക് എന്നോട് ഇഷ്ടമല്ല എന്നിട്ടാ? മുഴുവൻ പറയുന്ന കേൾക്ക്. സൂക്ഷിച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത്, അവളുടെ കയ്യില് വെഞ്ചാമരം. വെഞ്ചാമരം? അത് വെറും തോഴിയായിരുന്നു. തോഴി ഇത്രക്ക് സുന്ദരിയായപ്പം റാണി എത്ര സുന്ദരിയായിരുന്നു. അപ്പോഴതാ വരുന്നു റാണി, സ്വർണ പരവതാനിയിലൂടെ നടന്ന് നടന്ന്, സ്വർണ ഉടയാടകൾ, സ്വർണ തലമുടി, സ്വർണ ചെരുപ്പ്. റാണി മെല്ലെ പുഞ്ചിരിച്ചു. സ്വർണ പല്ല്. ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോ അത് നീയായിരുന്നു. ഈ നീ എന്റെ സ്വപ്നങ്ങളിൽ നിന്നും നീലി മാത്രമേ ഉള്ളൂ.